لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مكمهون وجعلنا من بين أيديهم سدا ومن خلفهم سدا فغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون صدق الله العظيم. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد ستيج الوبيشترايا وششتا വ്യക്തിത്വങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അസ്സലാമു അലൈക്കും. വാണിയമ്പലം അൽ മദ്രസത്തുൽ ഇസ്ലാമിയയുടെ വിജയകരമായ അതിൻ്റെ 10 വർഷം പിന്നിട്ട സന്തോഷ സുദിനത്തിലാണ് നാം ഇപ്പോഴുള്ളത്. ഈ അവസരത്തിൽ ഒരു സ്വാഗത പ്രഭാഷണം നിർവഹിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം മഴ നമുക്കൊരു തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഷൈജൽ എടപ്പറ്റയെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുറിഞ്ഞിപ്പൂക്കൾ 2011 എന്ന നമ്മുടെ പിഞ്ചു വിദ്യാർത്ഥികൾ സ്വന്തം കയ്യെഴുത്ത് പ്രതിയിൽ ഉണ്ടാക്കിയ ആ മാഗസിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താമെന്നേറ്റ യുവസാഹിത്യകാരൻ ഗിരീഷ് മാരേങ്ങലകത്ത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് സോളിഡാരിറ്റി മുൻ സംസ്ഥാന പ്രസിഡൻ്റ് അബ്ദുൽ ഹമീദ് വാണിയമ്പലം സാഹിബാണ്. അദ്ദേഹത്തെയും ഹൃദയപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ആശംസകൾ നേരാൻ വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ സ്കൂളിൻ്റെ പ്രസിഡൻ്റ് സിക്കി ഹുസൈൻ സാഹിബിനെയും ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവസാനമായി ഈ പരിപാടി ശ്രവിക്കാൻ കാണാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രൊഫസർ കുഞ്ഞി മുഹമ്മദ് സാഹിബിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പടച്ച നമ്പുരാൻ നമ്മുടെ ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും വിജയിപ്പിച്ചു തരുമാറാകട്ടെ, കാലാവസ്ഥ അനുകൂലമാക്കി തരുമാറാകട്ടെ എന്ന് ആദ്യമായി എന്നെ സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ പരിപാടി കഴിയുന്നത് വരെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ കുഞ്ഞു മുഹമ്മദ് സാഹിബ്, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ബഹുമാന്യനായ ഷൈജൽ എടപ്പറ്റ, ബഹുമാന്യനായ സക്കീർ സാഹിബ്, പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, പിഞ്ചു കുട്ടികളെ, പ്രപഞ്ചനാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പിഞ്ചു കുട്ടികൾ അവരുടെ കലാപരിപാടികൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയെങ്കിലും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കണമെന്നും ആധുനിക ലോകത്തിൻ്റെ പുത്തൻ വിജ്ഞാനശീലങ്ങളിലൂടെ കടന്നുപോയി പുതിയ പുതിയ മേഖലകൾ വെട്ടിപ്പിടിക്കാൻ എൻ്റെ മക്കൾക്ക് കഴിയണം എന്ന ഒരു ബോധം തീർച്ചയായും ഈ രംഗത്ത് സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ചില ആലോചനകളും വീണ്ടു വിചാരങ്ങളും ആവശ്യമുണ്ട് എന്നാണ് മാതാപിതാക്കൾ എന്ന നിലക്ക് എനിക്ക് എന്നോടും നമ്മളോട് തന്നെ സൂചിപ്പിക്കുവാനുള്ളത്. ഇന്ന് വിദ്യാഭ്യാസം രംഗം പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് പുതിയ മേഖലകൾ, വിജ്ഞാനത്തിൻ്റെ മേഖലകൾ പുതിയ പുതിയ പ്രത്യേകതകളോടുകൂടി നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കുട്ടികൾ കൂടുതൽ അറിവുകളുമായി കലാലയങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത്? എന്തിനാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അറിവ് പകർന്നു കൊടുക്കുന്നത്? നമുക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയും. സൽസ്വഭാവിയായ നല്ല ഒരു മനുഷ്യൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസവും അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത്. സൽസ്വഭാവിയായ ഒരു സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെടണം. നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൗര സമൂഹം ഇവിടെ ഉണ്ടായിത്തീരണം. മാതാപിതാക്കളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, അയൽപക്കക്കാരെ അറിയാൻ സാധിക്കുന്ന, നാടിനെയും നാട്ടുകാരെയും മനസ്സിലാക്കാൻ കഴിയുന്ന, സ്വന്തം രാജ്യത്തോട് സ്നേഹത്തോടുകൂടി വർത്തിക്കുന്ന, നന്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ക്രിയാത്മകമായ പങ്കാളിത്തം വഹിക്കുന്ന, രചനാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ സൃഷ്ടിപ്പ് തീർച്ചയായും വിജ്ഞാനത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ വിദ്യാഭ്യാസത്തെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം ഈ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. കലാലയങ്ങൾ വിട്ടിറങ്ങുന്ന നമ്മുടെ കുട്ടികൾ വലിയ തലകളുമായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തലകളെന്ന് പറയുന്നത് അവരുടെ അറിവിൻ്റെ വലുപ്പമാണ്, അവരുടെ വിജ്ഞാനത്തിൻ്റെ വലുപ്പമാണ്. നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അറിവിൻ്റെ മേഖലകൾ വെട്ടിപ്പിടിച്ച് ഇൻഫർമേഷൻ ബോംബുകളായി, വിവരത്തിൻ്റെ ബോംബുകളായി നമ്മുടെ കുട്ടികൾ കലാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സന്തോഷിക്കുന്നു. പക്ഷേ വീണ്ടും വിചാരം ആവശ്യമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത്, തല വലുതായി കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ പുതിയ തലമുറകളുടെ ഹൃദയം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആർദ്രത, സ്നേഹം, വാത്സല്യം, കാരുണ്യം, പരോപകാരത, ഇങ്ങനെ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഊഷ്മളമായ നിലനിൽപ്പിന്റെ അനിവാര്യതകളായ മാനവിക മൂല്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ വളരാതിരിക്കുകയും നാം ചെയ്യുന്ന വളരെ വിരുദ്ധമായ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരുപാട് കുഴതെറ്റിയിട്ടുള്ള ഒരു സഞ്ചാരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിവരമുള്ളവന്റെ ചൂഷണത്തിന് നമ്മൾ വിധേയമാകുന്നത്. നിങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നത് വിദ്യാഭ്യാസമുള്ളവനാണ്. നിങ്ങൾക്ക് തെറ്റായ ചികിത്സ നൽകിക്കൊണ്ട് നിങ്ങളെ സാമ്പത്തികമായ ചൂഷണത്തിന് വിധേയമാക്കുന്നത് വിദ്യാഭ്യാസമുള്ളവനാണ്. നിങ്ങളുടെ നാട്ടിലെ അക്ഷരാഭ്യാസമില്ലാത്ത പാവപ്പെട്ടവൻ ഒരു പൈസ പോലും നിങ്ങളെ പറ്റിക്കുന്നില്ല, വഞ്ചിക്കുന്നില്ല, നിങ്ങളെ ചൂഷണം ചെയ്യുന്നില്ല. വിദ്യാഭ്യാസമുള്ളവരാണ് നിങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നത്, അഴിമതി നടത്തുന്നത്, കൃത്രിമങ്ങൾ കാണിക്കുന്നത്. പക്ഷേ മാന്യമായ വേഷമുണ്ട്, മാന്യമായ വിദ്യാഭ്യാസമുണ്ട്, മാന്യമായ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, തലകൾ വലുതായി കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഹൃദയം ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് ആ തിരിച്ചറിവിന്റെ തലച്ചോറ് പകരാൻ, ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് വിവേകത്തിന്റെ മൂന്നാമത്തെ ഒരു കണ്ണ് കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് മദ്രസ വിദ്യാഭ്യാസം. മദ്രസാ വിദ്യാഭ്യാസം ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ്. നിലവിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് മാനവിക മൂല്യങ്ങൾ എടുത്തു കളയുകയും അതിന്റെ ഘടന സമ്പത്തുള്ളവർക്ക് മാത്രം സാധ്യമാകും
ഉണ്ടാകുന്ന ഒന്നാണ് വിദ്യാഭ്യാസമെന്നും, നിങ്ങളുടെ കൈവശം ലക്ഷങ്ങളുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറാവാം എഞ്ചിനീയർ ആവാം എന്ന ഒരവസ്ഥയിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ ഘടന വഴിതെറ്റിപ്പോവുകയും അതിന്റെ ഉള്ളടക്കത്തിൽ മാനവിക മൂല്യങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നിടത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യനെ സൃഷ്ടിക്കുവാൻ മാനവിക മൂല്യങ്ങളുള്ള, നന്മകളുള്ള, മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന, അപരർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്ന നല്ല സംസ്കാരമുള്ള മനുഷ്യരെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്ന നിർവചനത്തിൽ നിന്ന് ചൂഷണത്തിന്റെ മർദ്ദനത്തിന്റെ ഉപകരണമായി ഇത് മാറിത്തീരുന്നത്. അതിന്റെ ഘടന അത് തീർത്തും സാമ്പത്തിക ലാഭത്തിലേക്ക് വഴിമാറിപ്പോവുകയും ഉള്ളടക്കം വരണ്ടുപോവുകയും ചെയ്തതിന്റെ തിക്തഫലമാണ്. ഇവിടെ എനിക്ക് എന്റെ ഉമ്മമാരോട് പിതാക്കളോട് വിനീതമായിട്ട് പറയാനുള്ളത് ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ്. ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ്. പ്രത്യേകിച്ചും ഒരു മദർസയുടെ വാർഷികാഘോഷമായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, വിദ്യാഭ്യാസത്തിന് ഒന്നാമത്തെ പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാധാന്യമല്ല, മൂന്നാമത്തെ പ്രാധാന്യമല്ല, അതിന്റെ മുൻഗണനാക്രമത്തിൽ ഒന്നാമത്തെ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത്. കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയോട് നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇറങ്ങി പുറപ്പെടാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് പ്രവാചകനോട് അല്ലാഹു പറഞ്ഞത് വായിക്കുക, ഇഖ്റു ബിസ്മി റബ്ബികല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റു വറബ്ബുകൽ അക്രം അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അറിവിന്റെ അടിസ്ഥാന സംഗേതങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു പ്രവാചകനോട് സംസാരിക്കുകയാണ്. വായിക്കുക, എങ്ങനെ വായിക്കണം? സൃഷ്ടാവിന്റെ നാമത്തിൽ. വായനയാണ് വലിയ തലച്ചോറുകളെ ഉണ്ടാക്കിയതെങ്കിൽ സൃഷ്ടാവിന്റെ നാമത്തിലുള്ള വായനയാണ് തിരിച്ചറിവുണ്ടാക്കുന്നത്. തിരിച്ചറിവിലാണ് ഹൃദയം വളരുന്നത്, ആർദ്രത ഉണ്ടാകുന്നത്, സ്നേഹമുണ്ടാകുന്നത്, കാരുണ്യമുണ്ടാകുന്നത്, മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കണമെന്ന ബോധമുണ്ടാകുന്നത്, അയൽവാസിയെ സംരക്ഷിക്കണമെന്ന ബോധമുണ്ടാകുന്നത്, സമൂഹത്തെ സേവിക്കണമെന്ന ബോധമുണ്ടാകുന്നത്, നാടിനു വേണ്ടി നിലകൊള്ളണമെന്ന ബോധമുണ്ടാകുന്നത് വായന വെറും വായനയല്ല, സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കുമ്പോഴാണ്. പേന കൊണ്ട് പഠിപ്പിച്ചു, അറിയാത്തത് പഠിപ്പിച്ചു, വിജ്ഞാനത്തിന്റെ മുന്നുപാധികളാണത്. അറിയില്ലെന്ന ബോധത്തിൽ നിന്നാണ് അറിവിലേക്ക് സഞ്ചരിക്കുന്നത്. പേനയാവട്ടെ അറിവിന്റെ നൈരന്തര്യത്തെ ലോകത്തിന്റെ അവസാനം വരെ അറിവുകളെ സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനുമാണ് വിവരങ്ങൾ എഴുതി വെക്കുന്നത്. അറിവിന്റെ മൗലികമായ നാല് അടിസ്ഥാനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പ്രവാചകനോട് അല്ലാഹു സംസാരിച്ചത്. ഞാൻ അവസാനിപ്പിക്കുന്നു, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പ്രപഞ്ചത്തെ വായിക്കുക, രണ്ടാമത്തെ ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ, രണ്ടാമത്തെ ഗ്രന്ഥമാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തെ വായിക്കുക, ഭൂമിയെ വായിക്കുക, ഒട്ടകത്തെ വായിക്കുക, അതേപോലെ തന്നെ തേനീച്ചയെ വായിക്കുക, ആകാശത്തെ വായിക്കുക, നക്ഷത്രങ്ങളെ വായിക്കുക, രാവും പകലും മാറി മാറി വരുന്നതിനെ വായിക്കുക, മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നീ ഒരു കുഞ്ഞായിട്ട് പിറന്നു വീണതിന്റെ ഭ്രൂണത്തിന്റെ വളർച്ചയുടെ പരിണാമ ഘട്ടങ്ങളെ നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ പ്രാപഞ്ചികമായ അടയാളങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ക്ഷണിച്ചപ്പോ നമുക്ക് നൽകുന്ന ആത്മീയ വിജ്ഞാനത്തിന്റെ അടിത്തറ എത്രത്തോളമാണ് ഒരു പുതിയ മനുഷ്യനെ നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അവിടെ നമ്മളോട് പഠിപ്പിച്ചു, അറിവ് നിനക്ക് നിന്റെ സൃഷ്ടാവിനെ അറിയാൻ ഉപകരിക്കുന്നു, അറിവ് നിനക്ക് സമസൃഷ്ടികളെ അറിഞ്ഞ് പെരുമാറാൻ ഉപകരിക്കുന്നു, അറിവ് നിനക്ക് ഈ ആവാസ വ്യവസ്ഥയെ അറിഞ്ഞ് പെരുമാറാൻ നിനക്ക് ഉപകരിക്കുന്നു. അങ്ങനെ അല്ലാഹുവിനെ അനുസരിക്കുന്ന, അല്ലാഹുവിനെ അംഗീകരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്ന, ആവാസ വ്യവസ്ഥയോട് ഏറ്റുമുട്ടാതെ ആവാസ വ്യവസ്ഥയോട് സൗഹൃദമായ ഒരു സൗഹൃദമായ പാരസ്പര്യത്തെ പരിഗണിക്കുന്ന, നാടിനുപകരിക്കുന്ന, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന, സമൂഹത്തിന് ഉപകരിക്കുന്ന, രാഷ്ട്രത്തിന് ഉപകരിക്കുന്ന ഒരു തലമുറയായിട്ട് നിങ്ങൾക്ക് വളരാം. അറിവിന്റെ ആത്മീയതയെ നിങ്ങൾ ഈ വകം സ്വാംശീകരിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഗുണം ഇഹലോകത്തും നാളെ പരലോകത്തും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മദ്രസാ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കണം. പ്രത്യേകിച്ചും ഈ മദ്രസയുടെ സിലബസ്, അതിന്റെ ഉള്ളടക്കം ഭൗതിക വിദ്യാഭ്യാസത്തെ
ആത്മീയമായി സമീപിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തുന്നതാണ്, അവരെ പരിപോഷിപ്പിക്കുന്നതാണ്. രണ്ടാമതായി, ഇന്ന് നിങ്ങളുടെ കുട്ടികൾ ഇവിടെ കലാപരിപാടികളിൽ പ്രവേശിക്കാൻ പോവുകയാണ്. കലയും സാഹിത്യവും ഇന്ന് ആശയങ്ങളെ പ്രകാശിപ്പിക്കാതെ, ആദർശങ്ങളെ പ്രസരിപ്പിക്കുവാതെ, കലാമൂല്യങ്ങളെ കളഞ്ഞ് വിനോദത്തിന്റെ ലോകത്തേക്ക് അശ്ലീലതകളിലൂടെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ അവർക്ക് കലാ സാഹിത്യ രംഗത്ത് ഈ മദ്രസയിൽ നിന്ന് ലഭിക്കുന്ന പരിശീലനങ്ങൾ തീർച്ചയായും ആ കലകൾ, ആ സാഹിത്യങ്ങൾ, അവരുടെ രചനകൾ, അവരുടെ വരകൾ, അവർ നിർവഹിക്കുന്ന ഓരോന്നും ഓരോന്നും കലയുടെ കൃത്യമായ സൗന്ദര്യത്തെ ദ്യോതിപ്പിക്കുന്നതും നന്മകളെ പ്രകാശിപ്പിക്കുന്നതുമായിരിക്കും എന്നതാണ് മദ്രസയുടെ വാർഷികത്തിൻ്റെ കലാപരിപാടികളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇന്ന് കലകൾ അതിൻ്റെ കലാമൂല്യങ്ങളെ ചോർത്തിക്കളഞ്ഞ് അശ്ലീലതയിലൂടെ വിനോദങ്ങളിലേക്ക് മാത്രം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ സമൂഹത്തോട് ബാധ്യതകൾ നിർവഹിക്കാൻ പ്രാപ്തമാക്കുന്ന മൂല്യങ്ങളെ പ്രസരിപ്പിക്കുന്ന ഒരു കലാ വിന്യാസ രീതിയാണ് തീർച്ചയായും നമ്മുടെ മദ്രസകളിൽ നമ്മുടെ അധ്യാപകരെ കലാരംഗത്ത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങളുടെ കുട്ടികളെ കലാസാഹിത്യ രംഗത്തും വൈജ്ഞാനിക രംഗത്തും എല്ലാവർക്കും ഉപകരിക്കുന്ന, നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല സന്താനങ്ങളാക്കി, നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ആ ഒരു പരിഗണന ആത്മീയ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം മാത്രമാണ് എനിക്കുള്ളത്. 50 രൂപ മദ്രസയിൽ നിന്ന് ഫീസ് വാങ്ങുന്നത് 60 രൂപയാകുമ്പോൾ നിങ്ങൾ അസ്വസ്ഥപ്പെടുകയും 250, 2500, 10000 ഒക്കെ വർഷത്തിലും മാസങ്ങളിലുമായി നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് കൊടുക്കുമ്പോൾ അസ്വസ്ഥപ്പെടാതിരിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യം നമ്മൾ സംഭവിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തിക്കൊണ്ട് നേടുന്ന ഭൗതിക വിദ്യാഭ്യാസത്തെ അതിൻ്റെ മൂല്യങ്ങളിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ മദ്രസാ വിദ്യാഭ്യാസം ആവശ്യമാണെന്ന തിരിച്ചറിവിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാടിനുപകരിക്കുന്ന, മാതാക്കൾക്ക് ഉപകരിക്കുന്ന, ആഖിറത്തിൽ ഉപകരിക്കുന്ന, ഇഹലോകത്തിൽ ഉപകരിക്കുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹൃദ അവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ മദ്രസയിൽ ഏറ്റവും കൂടുതൽ ദിവസം ഹാജരായ കുട്ടിക്കുള്ള സമ്മാന വിതരണമാണ്. അത് രണ്ട് കുട്ടികളാണ് പങ്കിട്ടെടുത്തിട്ടുള്ളത്. ഒന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സെഫ്വാൻ കെ, രണ്ടാമത്തത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സെൽവാൻ കെ. ഈ രണ്ട് കുട്ടികളും സ്റ്റേജിലേക്ക് വരിക, അവർക്ക് സമ്മാനം നൽകുവാൻ ഹമീദ് സാഹിബിനെ ക്ഷണിക്കൊള്ളുന്നു. സെഫ്വാൻ കെ, ക്ലാസ് 6, സെഫ്വാൻ. സെൽവാൻ കെ, 4ാം ക്ലാസ്. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ PTA പ്രസിഡന്റ് സക്കീർ ഹുസൈനെ ആദരപൂർവ്വം ആശംസയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രൊഫസർ കുഞ്ഞു മുഹമ്മദ് സാഹിബ്, മുഖ്യ പ്രഭാഷണം നടത്തിയ അബ്ദുൽ ഹമീദ് സാഹിബ്, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നുസ്രത്തുൽ ഇസ്ലാം മദ്രസ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ വാണിയമ്പലം അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പുറത്തിറക്കുന്ന കുറഞ്ഞിപ്പൂക്കൾ എന്ന സുവനീറിൻ്റെ പ്രകാശനവും വളരെ വൈകാതെ തന്നെ ഇവിടെ അവതരിപ്പിക്കപ്പെടും. ഈ വേളയിൽ ആശംസ അർപ്പിക്കുക എന്ന ഒരു കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. അതുകൊണ്ട് സുദീർഘമായ ഒരു ആശംസാ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നും തന്നെ മതേതര ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് മതേതര ഇന്ത്യയുടെ നെടുന്തൂണായി നിൽക്കേണ്ടത് തികച്ചും സാംസ്കാരിക കേന്ദ്രങ്ങൾ തന്നെയാണ്.
അതിന് ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് സാംസ്കാരിക കേന്ദ്രങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവിധ ഏതെല്ലാം വിധ വിഷയങ്ങളുണ്ടെങ്കിലും സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നും തന്നെ അതിൻ്റെ ഔന്നത്യത്തിലെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നാടിൻ്റെ ഈ മഹാസ്ഥാപനം വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നയിക്കട്ടെ, അതിനെ നയിക്കാൻ കൈമാറാട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ വേദിയിൽ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നതിൻ്റെ സംഘാടകർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എനിക്ക് വേണ്ടിയും അതുപോലെ തന്നെ വാണിയമ്പലം സ്കൂളിന് വേണ്ടിയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിലെ എല്ലാവിധ വിജയത്തിലും പങ്കുചേർന്നുകൊണ്ട് മതേതര ഇന്ത്യയുടെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ധാർമ്മിക വിപ്ലവത്തിലൂടെ ഇത്തരം സാംസ്കാരിക കേന്ദ്രങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. സ്വാഗതഗാനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇതവമില്ലാത്ത നെഞ്ചകത്തി നിന്നി പൈതങ്ങൾ പുഞ്ചിരി തൂകിടുന്നു. വേദിയിലുള്ള മഹത്തുക്കൾക്കും ഈ സദസ്സിനും സ്വാഗതമോതിടുന്നു. കുഞ്ഞുങ്ങൾ പൂക്കളെ പോലെയാണ്, അതിൽ കുട്ടിത്തമുണ്ട്, കിനാക്കളുണ്ട്. കുഞ്ഞുങ്ങൾ പൂക്കളെ പോലെയാണ്, അതിൽ കുട്ടിത്തമുണ്ട്, കിനാക്കളുണ്ട്. ആർക്കും കൊടുക്കാൻ സുഗന്ധമുണ്ട്, കൺകുളിർക്കും നിറങ്ങളും തേനുമുണ്ട്. ആർക്കും കൊടുക്കാൻ സുഗന്ധമുണ്ട്, കൺകുളിർക്കും നിറങ്ങളും തേനുമുണ്ട്. കൈതവമില്ലാത്ത നെഞ്ചകത്തി നിന്നി പൈതങ്ങൾ പുഞ്ചിരി തൂകിടുന്നു. വേദിയിലുള്ള മഹത്തുക്കൾക്കും ഈ സദസ്സിനും സ്വാഗതമോതിടുന്നു. കത്തും മെഴൂതിരി പോലെ നാം കൂരിരുട്ടെത്തും വെളിച്ചം വിതറി നിൽക്കും. കത്തും മെഴൂതിരി പോലെ നാം കൂരിരുട്ടെത്തും വെളിച്ചം വിതറി നിൽക്കും. കൊച്ചുകാരങ്ങളാൽ സേവനത്തിൽ തണലു ും സ്വാന്തനമായി വിരിയും. കൊച്ചുകാരങ്ങളാൽ സേവനത്തിൻ തണലുച്ചയും സ്വാന്തനമായി വിരിയും. കൈതവമില്ലാത്ത നെഞ്ചകത്തി നിന്നി പൈതങ്ങൾ പുഞ്ചിരി തൂകിടുന്നു. വേദിയിലുള്ള മഹത്തുക്കൾക്കും ഈ സദസ്സിനും സ്വാഗതമോതിടുന്നു. നന്ദി പ്രകാശിപ്പിക്കാനായി നമ്മുടെ വാർഷിക പരിപാടിയുടെ പ്രോഗ്രാം കൺവീനറായ ഷുഹൈബ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മീൻ വഅലാ ആലിഹി വസ്സബി അജ്മഈൻ. അമ്മബാദ്, ഒരു നന്ദി പ്രകടനത്തിന് ഉള്ളൊരു സമയമല്ല. രക്ഷിതാക്കൾ ഒരുമിച്ച് കൂടിയത് തങ്ങളുടെ പൈതങ്ങളുടെ ഒരു പ്രകടനങ്ങൾ, കലാവിരുന്നുകൾ കാണാൻ വേണ്ടിയിട്ടാണ് എന്നതറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം ഞാൻ കവരുന്നില്ല. പിന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വൈസ് പ്രസിഡൻറ്, പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് ഷൈജൽ എടപ്പെട്ട സാഹിബിന് എൻ്റെ സ്വന്തം പേരിലും അതുപോലെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയുടെ പേരിലും ഞാൻ ആദ്യമായി നന്ദി ആശംസിച്ചു കൊള്ളുന്നു. തുടർന്ന് നമ്മോട് മുഖ്യപ്രഭാഷണം നടത്തിയ സോളിഡാരിറ്റി അംഗം ഹമീദ് വാണി അമ്പലത്തിനും എൻ്റെ സ്വന്തം പേരിലും അതുപോലെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയുടെ പേരിലും നന്ദി ആശംസിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നമ്മോട് സഹകരിച്ച സ്ഥാപനങ്ങൾക്കും ഒറ്റവാക്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട്
ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സർവേഷന്നാജ്ഞ വരുമ്പോ ഊതിടുമലക്ക് കിടുകിടു ഭൂമി വിറച്ചിടുമെന്ന് കടലറമാല പതച്ചിടുമെന്ന് കൊടും കൊടും കാറ്റ് തകർത്തിടുമെന്ന് മാമലകൾ പന്നിക്കണക്കിനു പാറിടുമാ കൊടും കാറ്റിലുയർന്ന് മനുഷ്യരും പാറ്റകൾ പോലെ പാറിടുമാ കൊടും കാറ്റിലുയർന്ന് മനുഷ്യരയാമൊരു ഭൂമിയിൽ വന്ന് സർവജരാചര സൃഷ്ടികൾ വന്ന് സർവേശന്റെ മുന്നിൽ നിരന്ന് അണിയണിയായി വന്ന് നിരന്ന് മലക്കുക്കുകൾ അവരുടെ ജോലി തുടങ്ങി അഹദവന്റെ കോടതിൽ വന്ന് നിരക്കാൻ തുടങ്ങി നന്മകൾ ചെയ്തവർ ആ സ്വർഗത്തിൽ തിന്മകൾ ചെയ്തവർ ഈ നരകത്തിൽ ഓർക്കും നടുവിൽ പൂക്കളുടെ ശബ്ദം ഉല്ലാസം അലയടിച്ചുയരും സ്വർഗപ്പൂങ്കാറ്റിൽ സൂറന്ന കഹളമതിലൂതും ഇസ്രാഫീലെന്ന സർവേഷന്നാജ്ഞ വരുമ്പോൾ ഊതിടുമലക്ക് ഊതിടുമലക്ക്. ശ്രദ്ധിച്ചു നടന്നാലും അപകടം ഉണ്ടാവും. ചിലപ്പോ തിരക്കേറിയ റോഡ് മുറിച്ചു കടക്കുന്ന ഒരു കുഞ്ഞുറുമ്പിനെ പറ്റി ആലോചിച്ചു നോക്ക്. എന്താണ് ശ്രദ്ധിക്കുക? ആരാണ് അതിനെ ശ്രദ്ധിക്കുക? കൊറേ ആളുകളുടെ ചവിട്ടുന്നും കൊറേ വണ്ടികളുടെ ചക്രത്തുന്നും രക്ഷപ്പെട്ട് അത് റോഡിന്റെ അപ്പുറത്തെത്തിയാലോ? അൽഹംദുലില്ലാ. ഒരു വണ്ടിയുടെ ഡ്രൈവർക്ക് അതിന്റെ വേഗത നിയന്ത്രിക്കാൻ പറ്റും. വേഗത്തിൽ ഓടുന്ന വണ്ടിയെ ട്രാഫിക് പോലീസും നിയന്ത്രിക്കും. ഡ്രൈവറെയും ട്രാഫിക് പോലീസിനെയും നിയന്ത്രിക്കുന്ന ഒരാൾ എല്ലാവർക്കും മുകളിൽ ഉണ്ടായതുകൊണ്ടാണ് എല്ലാ ഉറുമ്പുകളും റോഡ് മുറിച്ചു കടക്കുന്നത്. എല്ലാം പടച്ചവനും പോറ്റുന്നവനുമായ അവനാണ് അധികാരം. അതിനാൽ അവനെ മാത്രമേ അനുസരിക്കാവൂ. ആ
ചെലുത്താ പുതുമാരൻ പുറപ്പെടുന്നേ, കുഷിയായി കാസർപന്ത് ലാതും പൂക്കുന്നേ, കലവള്ളി കാതിർമാലയാണിഞ്ഞു പിന്നെ, എന്താണ്ട് ചൂകപ്പാല ഇറങ്ങി വന്നേ. ചേലത്താ പുതുമാരൻ പുറപ്പെടുന്നേ, കുഷിയായി കാസർപന്തലാതും പൂക്കുന്നേ, കലവള്ളി കാതിർമാലയാണിഞ്ഞു പിന്നെ, എന്താണ്ട് ചൂകപ്പാല ഇറങ്ങി വന്നേ. വന്നവർ കണ്ടവർ നിൽപ്പതിനാലെ, നിന്നവർ നിൽപ്പതിരിപ്പതിനാലെ, തന്നിൽ സൗജമണിഞ്ഞതുപോൽ, തന്നിൽ സൗജമണിഞ്ഞതുപോൽ. വന്നവർ കണ്ടവർ നിൽപ്പതിനാലെ, നിന്നവർ നിൽപ്പതിരിപ്പതിനാലെ, തന്നിൽ സൗജമണിഞ്ഞതുപോൽ, തന്നിൽ സൗജമണിഞ്ഞതുപോൽ. ചേലത്താ പുതുമാരൻ പൂറപ്പെടുന്നേ, കുഷിയായി കാസർപന്ത് ലാതും പൂക്കുന്നേ, കലവള്ളി കാതിർമാലയാണിഞ്ഞു പിന്നെ, എന്താണ്ട് ചൂകപ്പാല ഇറങ്ങി വന്നേ. അഹദോനിൽ സ്തുതി ഗീതം മുഴക്കിക്കൊണ്ടേ, അജബേറും പുതുമാരൻ ഈദാ വരുന്നേ, അർഹബൻ മംഗല്യത്തിൻ അരുളിടുന്നേ, മണവാളൻ മജ്ലിസിൽ ഇരുന്നിടുന്നേ. അഹദോനിൽ സ്തുതി ഗീതം മുഴക്കിക്കൊണ്ടേ, അജബേറും പുതുമാരൻ ഈദാ വരുന്നേ, അർഹബൻ മംഗല്യത്തിൻ അരുളിടുന്നേ, മണവാളൻ മജ്ലിസിൽ ഇരുന്നിടുന്നേ. മധുരിത മനസ്സുമായി പുതുമണവാളൻ പുതിയൊരു പാതയിൽ ചളിച്ചിടുമാറൻ, പുളകത്തിൽ പൂത്തിരി പെയ്തിടുമാറൻ. മധുരിത മനസ്സുമായി പുതുമണവാളൻ പുതിയൊരു പാതയിൽ ചളിച്ചിടുമാറൻ, പുളകത്തിൽ പൂത്തിരി പെയ്തിടുമാറൻ. അഹദോനിൽ സ്തുതി ഗീതം മുഴക്കിക്കൊണ്ടേ, അജബേറും മങ്കുമാരൻ ഈദാ വരുന്നേ, അർഹബൻ മംഗല്യത്തിൻ നേരുന്നിടുന്നേ, മണവാളൻ മജ്ലിസിൽ ഇരുന്നിടുന്നേ. അഹദായ റബ്ബിനെ സ്തുതി ഗീതമോതി, അഞ്ചാ റസൂലോരിൽ സലവാത്തു മോതി, അവനിൽ സുജൂദും തക്ബീറുമായി അടിയങ്ങൾ ഇന്നിവിടെ ആലംബമായി. അഹദായ റബ്ബിനെ സ്തുതി ഗീതമോതി, അഞ്ചാ റസൂലോരിൽ സലവാത്തു മോതി, അവനിൽ സുജൂദും തക്ബീറുമായി അടിയങ്ങൾ ഇന്നിവിടെ ആലംബമായി. ദല്ലാൽ ഹല്ലാൽ മണിമാരൻ എന്നും നന്നായി കഴിയട്ടെ, ഇരുലോക വിജയത്തിൻ അനുഗ്രഹ മണയട്ടെ. ദല്ലാൽ ഹല്ലാൽ മണിമാരൻ എന്നും നന്നായി കഴിയട്ടെ, ഇരുലോക വിജയത്തിൻ അനുഗ്രഹ മണിയട്ടെ. മാണിക്ക മലരായ പൂവി മഹദിയാം ഖാദീജ ബീവി, മക്കയെന്ന പുണ്യ നാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. മാണിക്ക മലരായ പൂവി മഹദിയാം ഖാദീജ ബീവി, മക്കയെന്ന പുണ്യ നാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. ഹാത്തമുൻ നബിയെ വിളിച്ച് മക്കയിലേക്കൊന്നയച്ച്, കൽബ് കാണാളെ ചലച്ച കൽബ് തൂനിഞ്ഞേ, കൽബ് തൂനിഞ്ഞേ. മാണിക്ക മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യ നാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ.
വിശുദ്ധ ശരീഫും മുബാറകാദരവായ നബിയും മത്തിമാർക്ക് തശരീഫും ബിയാമിനാബി പെറ്റ പൈതൽ മാഫിയാക്ക് അലങ്കാര പുതുമാരൻ ചിരി കൊർക്കാറായ് ആശകേറിയാകം കൊള്ളാൻ പുറപ്പെടുന്നേ അലങ്കാര പുതുമാരൻ ചിരി കൊർക്കാറായ് ആശകേറിയാകം കൊള്ളാൻ പുറപ്പെടുന്നേ കനകമതിൽ പുതു അതിശയമാരൻ കാണാൻ നല്ലൊരു പുതു പുതുമാരൻ സ്നേഹമതിൽ പുതുമംഗലശൂർ സ്നേഹമതിൽ പുതുമംഗലശൂർ അലങ്കാര പുതുമാരൻ ചിരി കൊർക്കാറായ് ആശകേറിയാകം കൊള്ളാൻ പുറപ്പെടുന്നേ അലങ്കാര പുതുമാരൻ ചിരി കൊർക്കാറായ് ആശകേറിയാകം കൊള്ളാൻ പുറപ്പെടുന്നേ കനകമതിൽ പുതു അതിശയമാരൻ കാണാൻ നല്ലൊരു പുതു പുതുമാരൻ സ്നേഹമതിൽ പുതുമംഗലശൂർ സ്നേഹമതിൽ പുതുമംഗലശൂർ അലങ്കാര പുതുമാരൻ ചിരി കൊർക്കാറായ് ആശകേറിയാകം കൊള്ളാൻ പുറപ്പെടുന്നേ അലങ്കാര പുതുമാരൻ ചിരി കൊർക്കാറായ് ആശകേറിയാകം കൊള്ളാൻ പുറപ്പെടുന്നേ ആമീൻ 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 നബി പെറ്റ ആമീൻ നബിയുടെ കല്യാണം താമീൻ 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 നബിയമ്മ താമീൻ നബിയുടെ കോർകളിൽ നിന്ന് ആമീൻ 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 നബി പെറ്റ ആമീൻ നബിയുടെ കല്യാണം താമീൻ 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 നബിയമ്മ കോർകള സ്വർഗസ്ഥാനമിൽ നിന്ന് മംഗലത്ത് മംഗല പുതുമാരനും വന്നാന് പണ്ഡിതമാരനെത്തിമാരതിൽ കണ്ടാന് പത്ത് ചിത്തക്കൂട്ട് ചിത്തിര പൊന്മോതിരം കണ്ടാന് ചൊല്ലിടാതെ വല്ലികൾ പൂമല്ലികൾ നീണ്ടാന് മംഗലത്ത് മംഗല പുതുമാരനും വന്നാന് ചൊല്ലിടാതെ ചൊല്ലികൾ പൂമല്ലികൾ നീണ്ടാന് പണ്ഡിതമാരനെത്തിമാരതികൾ കണ്ടാന് ചൊല്ലിടാതെ ചൊല്ലിക ചിത്തക്കൂട്ട് ചിത്തിര പൊന്മോതിരം കണ്ടാന് മംഗള പുതുമാരനെ മംഗള മണിമാരനെ കാത്തിരുന്നനി കാഹിന്നെ താമസമിനി എന്തിന്നെ മംഗള പുതുമാരനെ മംഗള മണിമാരനെ കാത്തിരുന്നനി കാഹിന്നെ താമസമിനി എന്തിന്നെ കൊട്ടും പാണ്ടും പാണ്ടും താളും കാതിലി ഇമ്പമേകുമ്പോൾ ആ കാതിലി ഇമ്പമേകുമ്പോൾ പൂത്തിരി വാണം കത്തിപ്പൂമൊരു കണ്ണിന് കുളിരെ കീടുമ്പോൾ ആ കണ്ണിന് കുളിരെ കീടുമ്പോൾ മംഗള പൊതുദിനമിന്നേ മംഗള മണിമാരന്നെ കാത്തിരുന്നനി കാകിന്നെ താമസമിനി എന്തിന്നെ കൊട്ടും പാറ്റും പാണ്ടും താളും കാതിൽ ഇമ്പമേകുമ്പോൾ ആ കാതിൽ ഇമ്പമേകുമ്പോൾ പൂത്തിരി വാണം കത്തിപ്പൂമൊരു കണ്ണിന് കുളിരെ കീടുമ്പോൾ ആ കണ്ണിന് കുളിരെ കീടുമ്പോൾ മംഗള പുതുമാരന്നെ മംഗള മണിമാരന്നെ കാത്തിരുന്നനി കാഹിന്നെ താമസമിനി എന്തിന്നെ കല്യാണ പുതുമാരൻ ഈതാ പോകുന്നേ കണ്ണഞ്ചും കൊഞ്ചും മഞ്ചും കുറിച്ചിടുന്നേ കാണിത സഭക്കൊക്കെ സെലാം ചൊല്ലുന്നേ മർഹബ സകലർക്കും മൂറ ചെയ്യുന്നേ കല്യാണ പുതുമാരൻ ഈതാ പോകുന്നേ കണ്ണഞ്ചും കൊഞ്ചും മഞ്ചും കുറിച്ചിടുന്നേ കാണിത സഭക്കൊക്കെ സെലാം ചൊല്ലുന്നേ മർഹബ സകലർക്കും മൂറ ചെയ്യുന്നേ പാടി ബാറക്കല്ലാകും പാടി ബാറക്കല്ലാവും ഇരന്നിടുന്നേ ഇരന്നിടുന്നേ പാടി പരലോകമാതിശക്തൻ തുണമകൻ ഇരന്നിടുന്നേ ഇരന്നിടുന്നേ പാടി പരലോകമാതിശക്തൻ തുണയകൻ ഇരന്നിടുന്നേ 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 ഇരന്നിടുന്നേ
செய்தார் புண்ணியதூதுமாய் வந்து பூமியில் ஆலமாகையும் ஸ்நேகதீபமாய் ஹக்குகளோதி தீனுலிசலாம் மாணவன் மோஜனத்தினாய் மக்கை மாணவன் மோஜனத்தினாய் மக்கை தீனி மார்க்கமாய் தெளிஞ்சு சத்தியமேகுவான் நன்மையாய் வந்தனஞ்ச தீனுலிசலாம் அம்பியாக்களில் ராஜ செய்தார் புண்ணியதூதுமாய் வந்து பூமியில் ஆலமாகையும் ஸ்நேகதீபமாய் அப்புகளோ தீதீனுலிசுலா வேதம் குர்ஆனின்டே வசனம் மொழியும் நீதா மிகவும் பரமேறே விஜயங்களேறிடுவாசிண்டே ஜின்னின்டே நாதனு முன்பில் தினமஞ்சு நேரம் நீ கும்பிடேணம் நோம்பும் ஜகாத்தும் நீ ஓத்திடேணம் அல்ஹம்து என்னும் நீ சொல்லிடேணம் அம்பியாக்களில் ராஜ செய்தால் புண்ணியதூதுமாய் வந்து பூமியில் ஆலமாகையும் ஸ்நேகதீபமாய் அக்குகளோ தீனுலிசலாம் தாகையாலே திருதீன் பிறந்தோம்பியாக்களில் ராஜ செய்தால் புண்ணியதூதுமாய் வந்து பூமியில் ஆலமாகையும் ஸ்நேகதீபமாய் அக்குகளோ தீதீனுலிசலாம் மாணவன் மோஜனத்தினாய் மக்கை மாணவன் மோஜனத்தினாய் மக்கை தினி மார்க்கமாய் தெளிஞ்சு சத்தியமேகுவான் நன்மையாய் வந்தணஞ்ச தீனுலிசலாம் அம்பியாக்களில் ராஜ செய்தார் புண்ணியதூதுமாய் வந்து பூமியில் ஆலமாகையும் ஸ்நேகதீபமாய் அக்குகளோ தீதீனுலிசலாம் மறைக்குவான் இஷ்டமில்லாதவருண்டோ புழையும் காடும் மலையும் வீடும் வரைச்ச் சாயம் கொடுக்காறில்லே പ്രകൃതിയുടെ യഥാർത്ഥ സൗന്ദര്യം അപ്പോഴാണ് നാം അറിയുക എല്ലാം എത്ര സുന്ദരമായാണ് ദൈവം പടച്ചു വച്ചിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഈ പ്രകൃതിയും അത് കാണുന്ന കണ്ണും നടക്കുന്ന കാലും എല്ലാം എല്ലാവർക്കും ചേർന്ന് പാടാവുന്ന ഒരു ഗാനമാണ് ഇനി